നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ചില്ലി ഗോബി കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതേ രുചിയിലും സിമ്പിളായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ചില്ലി ഗോബിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള കുറച്ചധികം തന്നെ വെള്ളം, അതായത് കോളിഫ്ലവറൊക്കെ മുങ്ങിക്കെടുക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിലത്തെ കീടാണുക്കളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും, പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു 5 to 10 മിനിറ്റ് സമയം ഒന്ന് മുക്കി വയ്ക്കുക. അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ പെറ്റൽസാക്കി അടർത്തിയതിന് ശേഷമുള്ള തൂക്കാണ് 300 ഗ്രാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് 1/4 ടീസ്പൂൺ അളവിൽ, പിന്നെ കോൺഫ്ലോർ വേണം 3 ടേബിൾ സ്പൂൺ അളവിൽ, അതേപോലെ തന്നെ മൈദ വേണം നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ, പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി നമ്മൾ ചേർക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം, എനിക്കിപ്പോൾ 3 to 4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല മസാല കോട്ട് ചെയ്യുന്ന രീതിയിൽ ആക്കിയിട്ട് നമുക്ക് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ ഒരു 15 മിനിറ്റ് സമയം വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ആവശ്യത്തിന് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ കോളിഫ്ലവറൊക്കെ ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ ഹാർഡാക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു മീഡിയം ലെവലിൽ, അതായത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സ്റ്റേജിൽ നമുക്ക് കോരിയെടുക്കാം. പിന്നെ കോളിഫ്ലവർ ഇട്ട് അപ്പം തന്നെ നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കരുത്. ഒരു 15 to 30 സെക്കൻഡിനുള്ളിൽ മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിലത്തെ മസാലയൊക്കെ എണ്ണയിലേക്ക് വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് ആവശ്യത്തിന് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ. ഇനി നമുക്കിത് മാറ്റിയേക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്, പക്ഷേ നമ്മളൊരു ചെറിയ സോസ് ഉണ്ടാക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മുഴുവനോടെല്ലാതും ഫ്രൈ ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മളൊരു വേറെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചളവിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി നമ്മുടെ സവാള കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞി സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി മൊരിഞ്ഞൊന്നും വരണ്ട. ആ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാപ്സിക്കം ആണോ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്തോട്ടാ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ പച്ച ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ സോയ സോസ് 1 ടേബിൾ സ്പൂൺ ചേർക്കണുണ്ട്. അതേപോലെ തന്നെ ചില്ലി സോസ് വേണം നമുക്ക് 1 ടേബിൾ സ്പൂൺ. പിന്നെ ടൊമാറ്റോ സോസാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കണുണ്ട് കേട്ടോ. അപ്പോൾ സോസുകളൊക്കെ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിം കീപ്പ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴും നമുക്ക് ഗ്രേവി ആവശ്യത്തിനായിട്ടില്ല. അപ്പോൾ നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സിറപ്പ് രൂപത്തിലാക്കിയിട്ട് അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും അതേപോലെ 1/2 ടീസ്പൂൺ വിനീഗറും നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടും. ഈ സമയത്ത് വേണം നമുക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ കോളിഫ്ലവറിലൊക്കെ പൊതിഞ്ഞ് നല്ല ഗ്ലേസിങ്ങിൽ കിട്ടും നമ്മളുടെ ചില്ലി ഗോബി. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സോസുകളിലൊക്കെ ഉപ്പുള്ള കാരണമാണ് നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കാഞ്ഞതിട്ടാ. ഇനി ഏറ്റവും അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മല്ലിയില സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ചില്ലി ഗോബിയുടെ റെസിപ്പി. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്നും കമൻസ് ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരെയേക്കും ബൈ ബൈ, താങ്ക് യു.